മുഖ്യമന്ത്രി നീക്കിയിട്ട് ബാക്കി എല്ലാവരും ഇവിടെ വന്നു, പല സമുദായ നേതാക്കന്മാരും മത അധ്യക്ഷന്മാരൊക്കെ ഇവിടെ വന്നു. അതൊന്നും നമുക്ക് കുഴപ്പമില്ല തന്നെ. അത് കഴിഞ്ഞ് ഒരു സംഗതിയും പറഞ്ഞിട്ടില്ല. പിന്നെ അവർ പറയുന്ന ഒരു കാര്യം, ഇപ്പൊ നിങ്ങളത് പ്രത്യേകമായിട്ട് നോക്കിക്കണം, ഈ 4 മണിക്കൂറിലധികം എന്റെ മോൾക്ക് ഒരു ചികിത്സ കിട്ടിയില്ല. അപ്പൊ ഈ അടുത്ത ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടായ കുപുരം മെഡിക്കോളേജ് വലിയ ഹോസ്പിറ്റലിക്കോളേജ് അറിയാമല്ലോ, അവിടെ ഒന്നും ഉണ്ടായാലും കൊച്ചിന്റെ ഒരു ചികിത്സ കിട്ടുകയാണെങ്കിൽ ഇതൊന്നും ഉണ്ടായില്ല. അങ്ങനെ മരണത്തിനുള്ള ഒരു സംഗതി ഉണ്ടാകുന്ന പറഞ്ഞ ഹാർട്ടിനുണ്ട് അപകടം ഉണ്ടായിട്ടില്ല, റോസ് റിപ്പോർട്ടിലുള്ളൂ. പക്ഷെ ഇങ്ങനെ ആര് ഇത്രയും താമസിപ്പിച്ചു? അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അന്വേഷണം വേണമെന്നുണ്ടെങ്കിൽ അതോ ഇത് അവിടെ ചെന്ന് കഴിഞ്ഞ് ഇവരെ വിജയ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് നടത്തിയില്ല. അവിടെ തൊട്ടടുത്ത് ഇപ്പൊ ഞങ്ങൾ തന്നെ അന്വേഷിച്ച് പറഞ്ഞ അവിടുത്തെ ഈ നല്ല സർജന്മാരൊക്കെ അവിടെയുണ്ട്, ആരും ഒരു വിളിച്ച് വരുത്തിയില്ല, നോക്കിയില്ല. അവിടുന്ന് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കാണ് പിന്നെ ഇത് സംഗതി സ്റ്റേജ് മോശമായപ്പോ അവര് ആരോ വിളിച്ചു പറഞ്ഞു പറഞ്ഞു ഒരു ആംബുലൻസ് വരെ അറിയുന്നു. ഇവര് പറയുന്ന മോളിൽ നിന്ന് ആരാ വിളിച്ചത്, ആരാന്ന് പറയാൻ അറിയുന്നില്ല. കോളേജിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അടുത്തുള്ള ഈ പറഞ്ഞേക്കുന്ന ഗോകുലം മെഡിക്കൽ കോളേജില് 12 കിലോമീറ്റർ പറ്റേ ഉള്ളൂ. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് 10 കിലോമീറ്റർ ഉള്ളൂ. കൊച്ചി പഠിച്ച മെഡിക്കൽ കോളേജ് 12 കിലോമീറ്റർ ഉള്ളൂ. അങ്ങോട്ടൊന്നും ഇവരാരും കൊണ്ടുപോയില്ല. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.